പറയൂ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം, ശ്രീരാമൻ ഒരുപാട് ഉപദേശങ്ങളൊക്കെ ലക്ഷ്മണനും കൗസല്യയ്ക്കും നൽകിയതിന് ശേഷം എങ്ങനെയാണ് ആ ഉപദേശത്തെ ലക്ഷ്മണൻ സ്വീകരിച്ചത്? ലക്ഷ്മണൻ വളരെ കോപം പൂണ്ടവനായിട്ട് ലക്ഷ്മണൻ്റെ ആ ഒരു ശരീരഭാഷ വാൽമീകി മഹർഷി വളരെ മനോഹരമായിട്ട് ഇവിടെ വരച്ചു കാണിക്കുകയുണ്ടായി. അഗ്രഹസ്തം വിദുനസ്തു ഹസ്തിഹസ്തം ഇവാത്മന തിര്യഗൂർധ്വം ശരീരേച പാദയിത്വാ ശിരോധരാം അഗ്രാഷ്ണ വീക്ഷണമാണസ്തു തിര്യഭ്രാതരം അബ്രവീത്. അതങ്ങനെ ആന അഗ്രഹസ്തം ഹസ്തിഹസ്തം ഇവ വിദുന്വൻ, ആന ഈ തുമ്പിക്കൈയെടുത്ത് അങ്ങോട്ട് ഉയർത്തുന്നത് പോലെ, അതെടുത്തിങ്ങനെ കൊടയുന്നത് പോലെ, തൻ്റെ കൈ അങ്ങോട്ട് എടുത്ത്, ആനയുടെ തുമ്പിക്കൈ ഇങ്ങനെ കൊടയുന്നത് പോലെ തൻ്റെ കൈ എടുത്ത് മുന്നിലേക്ക് എടുത്ത് ആന തുമ്പിക്കൈ വീശുന്നത് പോലെ താഴേക്കും മുകളിലേക്കും ആക്കിയിട്ട് കഴുത്തിനെ ശിരോധരാം ശരീരെ ഊർധ്വം തിര്യക്ച പാദയിത്വ, അങ്ങനെ മുകളിലേക്കും താഴേക്കും എല്ലാം കൂടിയൊക്കെ ഒരു മറ്റേ ഇതിൽ യോഗയിലൊക്കെ പോയി കഴിഞ്ഞോ ഒരു എക്സസൈസ് പോലെ ആള് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒലച്ച് ഭ്രാതരം അഗ്രാക്ഷണ തിര്യക് വീക്ഷമാണ് അത് അബ്രവീത്. ഒരു ഏഴജാതി ഇങ്ങനെ മുകളിലുള്ള ഒരാളെ നോൽക്കുന്നത് പോലെ അങ്ങനെ നോക്കിക്കൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമൻ ഇതുവരെ പറഞ്ഞത് ഒരു ദൈവനിശ്ചയം എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്, അതിലാണ് ഇത് നടന്നത്, അല്ലാതെ മറ്റാരുമാണെന്ന് നീ കരുതരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് ലക്ഷ്മണന്റെ മറുപടിയാണ്, അസ്താനേ സംഭ്രമോ യസ്യ ജാതോ വൈ സുമഹാനയം ധർമ്മദോഷ പ്രസംഗേന ലോകസ്യാൻ അതിശങ്കയാ. ധർമ്മദോഷ പ്രസംഗേന ലോകസ്യ അതിശങ്കയ, ഈ ധർമ്മത്തിന് ദോഷം വരും എന്ന കാരണം കൊണ്ട്, ഈ ധർമ്മ നിയമങ്ങൾക്കൊക്കെ അത് ദോഷമുണ്ടാവും എന്നൊക്കെയുള്ള ഒരു കാരണം, അതുപോലെ തന്നെ ലോകസ്യ അനതിശങ്കയ, ഈ അത് ഹേതുവായി ലോകര് മറ്റുള്ളവരൊക്കെ അതിനെക്കുറിച്ച് എന്തു പറയും ഇങ്ങനെയൊക്കെയുള്ള ശങ്ക കൊണ്ട്, യസ്യ അയം ജാതഹ, അതിൽ നിന്ന് അങ്ങേക്ക് ഇപ്പം വന്നിരിക്കുന്ന സുമഹാൻ സംഭ്രമ അസ്ഥാനേവൈ, വാസ്തവത്തിൽ ഇതൊരസ്ഥാനത്തുള്ളതാണ്. കാരണം ഈ ധർമ്മത്തിന് എന്തോ സംഭവിക്കും, മാത്രമല്ല ആ ധർമ്മത്തിനിങ്ങനെ ഗ്ലാനി ഉണ്ടായി, അത് ലോകര് എന്നെക്കുറിച്ച് എന്ത് കരുതും, ഇങ്ങനെ രണ്ട് കാര്യത്തിലാണ് ചേട്ടൻ ഇപ്പോൾ ഉടക്കി നിൽക്കുന്നത് എന്ന് ലക്ഷ്മണൻ്റെ നിരീക്ഷണം. നിരീക്ഷണമൊക്കെ കേമാണ്, കാരണം ഇത് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടുമാണ്. ലക്ഷ്മണനും ആള് മോശക്കാരനൊന്നുമല്ല. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ പറയുന്നത്, ഞാൻ ആലോചിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ധർമ്മത്തെക്കുറിച്ച് അങ്ങ് ഇങ്ങനെ പറയുന്നുണ്ട് ധർമ്മം ധർമ്മം ധർമ്മം, പിന്നെ ലോകര് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് കരുതും, അങ്ങനെ അതൊരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ അസ്ഥാനത്തുള്ള, ഇതൊന്നൊരു ഒരു ശരിയായിട്ടുള്ളതല്ല. അസ്ഥാനേവൈ, ഇതൊക്കെ സ്ഥാനം തെറ്റിയിട്ടുള്ളത്, അത് ശരിയായ ഇതിലല്ല ഇത് കിടക്കുന്നത്. കഥം ഹേതത് സംഭ്രാന്ത ത്വദ്വിദോ വക്തുമർഹതി യഥാ ദൈവമശൗണ്ഡീരം ശൗണ്ഡീരക്ഷത്രിയർഷഭ
किं नाम कृपणं दैवं अशक्तमं अशक्तमभिशंससि पापयोस्ते कथं नाम तयो शङ्का न विद्यते सन्धिधर्मोपदाश्लक्ष्णा धर्मात्मन् किं न बुध्यसे तयोसु चरितं स्वार्थं शाढ्ये परिजिहीर्षतो। അതായത് അതുകൊണ്ട് ഹേ ക്ഷത്രിയർഷഭ, ക്ഷത്രിയ ധർമ്മപരിപാലനത്തിൽ, ഇപ്പോ ഈ ക്ഷത്രിയധർമ്മത്തെയാണ് മുന്നിലേക്ക് ലക്ഷ്മണൻ വയ്ക്കുന്നത്, ശ്രീരാമൻ പരമമായ ധർമ്മത്തെയാണ്, മോക്ഷത്തെ സംബന്ധിക്കുന്ന ആ ധർമ്മത്തെയാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്ഷത്രിയധർമ്മത്തെ ഉപദേശിക്കുന്ന വിധത്തിൽ ക്ഷത്രിയനെ അഡ്രസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഹേ ക്ഷത്രിയ ഋഷഭ, ക്ഷത്രിയന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഹേ ശൗണ്ഡീര, ശൗണ്ഡീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മേന്മയുണ്ടായിട്ടുള്ള ആൾ, അതിൽ അങ്ങനെ പ്രസിദ്ധനായിട്ടുള്ള, അല്ലയോ രാമ, അസംഭ്രാന്ത ത്വദ്വിധ, ഇതിങ്ങനെ അസംഭ്രാന്ത, ഇതൊരു എന്താണ് ഈ ബുദ്ധി ഇളകാൻ പറ്റാത്തൊരവ, ഈ ബുദ്ധിക്ക് ഒരു ഒരു മാറ്റി നിശ്ചയിച്ച് ഉറപ്പിക്കാൻ, ചിന്തയ്ക്കൊരു മാറ്റം വരുത്താൻ തയ്യാറാവാത്ത ത്വദ്വിധ, അങ്ങേപോലെ ഒരാള്, അശൗണ്ഡീരം ദൈവം യഥാ കഥം ഹി, നിസാരമായിട്ടുള്ള ദൈവം യഥാ കഥം ഹി, ഈ ദൈവം എന്നുള്ള ദുർവിധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതിയാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്, കഥം ഹി ഏതത് വക്തും അർഹതി, എന്താ അങ്ങ് ഇത് പറയുന്നത്, എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ, അങ്ങാണെങ്കിൽ വലിയ വീരശൂര പരാക്രമിയൊക്കെയാണ്, അപ്പോൾ ഇത് അങ്ങനെ ഒരു വിഷയമാണോ ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇതിലെന്തിനപ്പോൾ ഒരു ദൈവത്തിനെ പിടിച്ചിട്ടിട്ടുള്ളത്, അതുകൊണ്ട് ദൈവം യഥാ കഥം ഹി ഏതത് വക്തും അർഹസി, അതങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ പറയുക എന്ന് അത് പറയാൻ യോഗ്യമാണോ ഇവിടെ, ഇവിടെ അത് അവതരിപ്പിക്കപ്പെടേണ്ടതാണോ, കിം നാമ കൃപണം ദൈവം അശക്തം അഭിശംസസി പാപയോസ്തേ കഥം നാമ തയോ ശങ്കാന വിദ്യതേ. അതുകൊണ്ട് കൃപണം അശക്തം, കൃപണം കൃപണം കൃപണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്യായമായിട്ട് തൻ്റേതല്ലാത്തതിനെ അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെ അല്ലാതെ നേടിയെടുക്കുക, അതിനെ കൈമുതലാക്കി വെക്കുക. അശക്തം, എളുപ്പത്തിൽ അശക്തം, എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഈ അതിനെ ദൈവം കിം നാമ അഭിശംസസി, എന്തുകൊണ്ടാണ് അങ്ങ് ഈ ദൈവം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് അതിനെ അങ്ങനെ പ്രശംസിക്കുന്നത്. ഇത് വളരെ എളുപ്പം അനായാസേന ജയിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ വന്നു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തേ പാപയോഹോ തയോഹോ, ഈ തയോഹോ എന്ന് പറഞ്ഞാൽ രണ്ടു പേരാണ്, ആരാണ് ഈ പാപികളായിട്ടുള്ള രണ്ടാൾക്കാർ, തെറ്റ് ചെയ്തവരാണ്, അതിപ്പോ കൈകേയിയും ദശരഥനും തന്നെ, ഇവര് അങ്ങേക്ക് നിരപരാധികളായിട്ട് തോന്നും, പക്ഷേ ഇവര് അന്യായത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ശങ്കാനാമ കഥം വിദ്യത എന്ന, എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങേക്ക് ഇവർ രണ്ടുപേരും അന്യായം പ്രവർത്തിച്ചു എന്ന് കണ്ടെത്താൻ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാ? അവരിലെ അന്യായത്തെ കാണുന്നതിന് പകരം അങ്ങൊരു ദൈവത്തിന്റെ കാര്യമാണല്ലോ ഇപ്പൊ ഇവിടെ പറയുന്നത്, അതെന്താണ് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാം. ഇതൊക്കെ ദേഷ്യത്തോടു കൂടി തന്നെയാ പറയുന്നത്. സന്ധി ധർമ്മോപദാശ്ലക്ഷ്ണ ധർമാത്മൻ കിം ന ബുദ്ധ്യസേ തയോ സുചരിതം സ്വാർത്ഥം ഷാഢ്യാ പരിചിഹീർഷദോഹോ. ഹേ ധർമാത്മൻ,
ധർമ്മത്തെയൊക്കെ അങ്ങ് അറിയുന്ന ആളാണല്ലോ. അപ്പോ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധർമ്മോപദാശ്ലക്ഷണാഹ, ധർമ്മോപദാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ധർമ്മം ആചരിക്കുന്ന ആളുകളാണ്. അതായത് ഈ ബാഹ്യമായ അതിൻ്റെ ചേഷ്ടകള് അതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ കാണിക്കുക, ആന്തരികം അതായത് ധർമ്മിഷ്ഠരെന്ന് നടിക്കുക, ശ്ലക്ഷണ. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, സന്ധി ഇവിടെ ഉണ്ട്, അതറിയണം. സ്വാർത്ഥം ശാഠ്യാത്, ഇത് ഒരു അങ്ങ് ചേരേണ്ടത് എന്താണോ, ഏതാണോ ചേരേണ്ടത്, അതിനെ ശാഠ്യ വഞ്ചനയായിട്ട് പരിചിഹീർഷതോഹോ തയോഹോ, അതിൽ ഈ അങ്ങയുടെ തന്നെ ശ്രേയസ്സിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ രണ്ടു പേര്, തയോഹോ, ഈ രണ്ടാൾക്കാർ, അത് ദശരഥനും, പേരെടുത്ത് അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ, തയോഹോ എന്നാണ് പറയുന്നത്. രണ്ടു പേർ, ആ രണ്ടു പേരിവിടെ ദശരഥനും കൈകേയിയും തന്നെയാണ്. അവർ രണ്ടുപേരും സുചരിതം കിം ബുദ്ധ്യസേന, അവരുടെ വളരെ ദീർഘ ആലോചനയുടെ ഫലമായിട്ടാണ് ഇത്. അതെന്തുകൊണ്ടാണ് അങ്ങ് ഇത് മനസ്സിലാക്കാത്തത്? ഇത് പറഞ്ഞ് അങ്ങോട്ടേക്ക് തൻ്റെ നിലപാടിനെ ഉറപ്പിക്കാൻ പോവുക. ഏറ്റവും ഗംഭീരായിട്ടുള്ള, അതായത് ഒരു ലക്ഷ്മണൻ എന്നുള്ള നിലയിൽ ലക്ഷ്മണന് പറയാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോണത്. യതിനൈവം വ്യവസിതം സ്യാദ് ഹി പ്രാഗേവ രാഘവ തയോ പ്രാഗേവ ദത്തശ്ച സ്യാദ്വര പ്രകൃതശ്ച സഹ ലോകവിദ്ധിഷ്ടമാരബുധം ത്വദന്യസ്യഭിഷേചനം നോത്സഹേ സഹിതും വീര തത്രമേ ക്ഷന്തുമർഹസി. അതുകൊണ്ട് ഹേ രാഘവ, തയോഹോ ഏവം വ്യവസിതം സ്യാദ് നയതി, ഈ ഇവർ രണ്ടുപേരും ഏവം വ്യവസിതം ഇപ്രകാരം നിലകൊണ്ടത്, അതായത് പണ്ട് അച്ഛൻ ഒരു വരം കൊടുത്തു, രണ്ട് വരം കൊടുത്തു എന്നും ആ വരം ഇപ്പം മേടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് പ്രാഗേവ ദത്ത, പ്രാഗ് പണ്ട് തന്നെ കൊടുത്തതാണ് സ വര ഏവച്ച്, ആ വരവും പ്രാഗേവ, ഇതിനു മുമ്പ് തന്നെ ഹി പ്രകൃതഹ സ്യാദ്, അത് പണ്ട് കൊടുത്ത ഒരു വരാണ് എങ്കിൽ അതൊക്കെ പണ്ട് തന്നെ മേടിച്ച് അതൊക്കെ സെറ്റിൽ ആയിട്ടുണ്ടാവുമല്ലോ, അത് ഇപ്പം എങ്ങനെയാണ് അത് ശരിയാവുന്നത്? അപ്പൊ ഇത് രണ്ട് കൂട്ടരും ഇവരുടെ രണ്ടു പേരുടെയും ഒരു മാസ്റ്റർ പ്ലാനാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചതിയാണിത്. അതായത് അച്ഛനും കൈകേയിയും. അതുകൊണ്ട് ലോകവിദ്വിഷ്ടമാരംഭം ഹേ വീര, ലോകവിദ്വിഷ്ടമാരംഭം ഈ സർവ ലോകങ്ങളിലും തിരസ്കരിക്കപ്പെട്ടതും ആരബ്ധം പുതുതായിട്ട് ആരംഭിക്കാൻ ഇരിക്കുന്നതുമായിട്ടുള്ള ത്വത് അന്യസ്യ, അങ്ങയുടേതല്ലാത്ത മറ്റേതെങ്കിലും അഭിഷേചനം, വേറെ ആർക്കെങ്കിലും അഭിഷേചനം, അഭിഷേകം നടത്താൻ പോകുന്നുവെങ്കിൽ അത് സഹിതും ഉത്സഹേ ന ന ഉത്സഹേ സഹിതും, അത് ഞാൻ നടത്താൻ സമ്മതിക്കില്ല. അങ്ങയുടേതല്ലാതെ വേറെ ആരുടെയെങ്കിലും അഭിഷേകം നടക്കാൻ പോകുന്നു എന്നത് ഞാൻ സമ്മതിക്കുന്നതല്ല. ഈ കാര്യത്തിൽ തത്ര മേ ക്ഷന്തും അർഹസി, ഇതിൽ എന്നോട് ക്ഷമിക്കണം, മാത്രമല്ല എനിക്കിതിനൊരു അനുമതിയും കൂടെ തരണം, ഇത് ഞാൻ അനുവദിക്കില്ല, ഇത് ജ്യേഷ്ഠൻ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങനെയല്ല. ഇനി അങ്ങ് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവനിശ്ചയമാണെന്ന്, ശരി നമുക്കിനി അതിനെക്കുറിച്ച് പറയാം എന്ന മട്ടില് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നല്ല ഗംഭീരമായിട്ടുള്ള പറച്ചിലാണ് ഇവിടെ ലക്ഷ്മണൻ പറയാൻ പോണത്. യേനേയമാഗതാദ്വൈതം തവ ബുദ്ധിർ മഹാമതേ സഹി ധർമ്മോ മമ ദ്വേഷഃ
പ്രസംഗാദ്യസ്യ മുഹ്യസി കഥത്വം കർമ്മണാശക്ത കൈകേയി വശവർത്തിന കരിഷ്യസി പിതുർവാക്യം അധർമ്മിഷ്ടം വിഗർഹിതം. അതുകൊണ്ട് ഹേ മഹാമതേ, അല്ലയോ വലിയ മതിയൊക്കെയുള്ള ഉദാരഹൃദയ, യേന തവ ഇയം ബുദ്ധി, യേന യാതൊന്നുകൊണ്ട് തവ അങ്ങേക്ക് ഇയം ബുദ്ധി, ഇപ്പോഴുള്ള ഈ നിശ്ചയിച്ച ബുദ്ധി ഉണ്ടല്ലോ, അത് ദ്വൈതമാകത യസ്യ പ്രസംഗാത്, അതെങ്ങനെയാണ് വിരുദ്ധമായിട്ട് വന്നു ചേർന്നിരിക്കുന്നത്? അതിൻ്റെ കാരണം മുഹ്യസീഹി, അതിലങ്ങ് ശരിക്കും പറഞ്ഞാൽ മുഹ്യസി മോഹാലസ്യപ്പെട്ടിരിക്കുകയാണ്. സധർമ്മ, ആ അങ്ങ് പറഞ്ഞ പിതൃവാക്യ പരിപാലനം എന്ന് പറയുന്ന ആ ധർമ്മം ഉണ്ടല്ലോ, അങ്ങ് ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മമ ദ്വേഷ, എനിക്കത് വെറുപ്പാണ് ഉണ്ടാക്കുന്നത്, എനിക്കത് കേൾക്കുമ്പോഴേ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയാം. ഈ പിതൃവാക്യം നടപ്പാക്കണം എന്ന് പറയുന്ന ധർമ്മം, അങ്ങ് അതിൽ മോഹാലസ്യപ്പെട്ടതാണ്. അത് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. മമ ദ്വേഷ്യ കഥം കഥം ത്വം കർമ്മണാശക്ത കൈകേയി വശവർത്തിന കരിഷ്യസി പിതുർവാക്യം അധർമ്മിഷ്ടം വിഗർഹിതം. ക്ഷമിക്കണം, കൈകേയി വശവർത്തിന, വീണ്ടും പറയണം, കൈകേയി എന്തു പറയണോ അതിൽ വശങ്കതനായിട്ടുള്ള, അതിനനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുന്ന പിതുഹു അച്ഛൻ്റെ അധർമ്മിഷ്ടം വിഗർഹിതം, അധർമ്മിഷ്ടം ധർമ്മവിരുദ്ധമായ, അതുപോലെ തന്നെ വിഗർഹിതം, അത് ആരും തന്നെ അംഗീകരിക്കില്ല, ലോകത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള, ലോകനിന്ദയ്ക്ക് പാത്രീഭവിച്ചിട്ടുള്ളതായ വാക്യം, അദ്ദേഹത്തിൻ്റെ ആ വാക്യത്തെ, വാക്കിനെ, ആജ്ഞയെ കർമ്മണാശക്ത, കർമ്മണാശക്ത കർമ്മം കൊണ്ട് അതിനെ എന്താ എതിർക്കാൻ ശക്തനായിട്ടുള്ള ത്വം കഥം കരിഷ്യസി, എന്താണ് അതിനെ ചെയ്യാത്തത്, അനുസരിക്കാത്തത് എന്തുകൊണ്ടാ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അങ്ങ് ഈ പറഞ്ഞ ദൈവം ദൈവം പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നാണ്. യദ്യയം കിൽബിഷാദ്ഭേദ കൃതോപ്യേവം ന ഗൃഹ്യതേ ജായതേ തത്രമേ ദുഃഖം ധർമ്മസംഗശ്ച ഗർഹിത തവായം ധർമ്മസംയോഗോ ലോകസ്യാസ്യ വിഗർഹിത മനസാപി കഥം കാമം കുര്യാസ്ത്വം കാമവൃത്തയോഃ തയോസ്തി ഹിതയോർനിത്യം ശത്രോഃ പിതൃപിധാനയോഃ യദ്യപി പ്രതിപത്തിസ്തേ ദൈവീ ചാപി തയോർമദം തദാപ്യുപേക്ഷണീയം തദാപ്യുപേക്ഷണീയം തേ നമേ തദപി രോചതേ. അതുകൊണ്ട് അങ്ങയുടെ ഇപ്പോൾ ഉള്ള തവ അയം ധർമ്മ സംയോഗ, അങ്ങ് ഇപ്പോൾ ഈ ധർമ്മം പറയുന്ന ഈ ധർമ്മ സംയോഗം ഉണ്ടല്ലോ, അസ്യ ലോകസ്യ വിഗർഹിത, ഇത് ലോകത്തിന് വാസ്തവത്തിൽ ഇതൊരു പരിഹാസമാണ്. അങ്ങ് ഈ അച്ഛൻ പറയുന്നത് പറഞ്ഞതും കേട്ട് ധർമ്മമാണ് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോകുന്നതുണ്ടല്ലോ, വെറും അപഹാസ്യവും പരിഹാസ്യവുമാണ്. ഇതെന്താണ് കിൽബിഷാദ്? കിൽബ് എന്ന് പറഞ്ഞാൽ ചതി, പാപം. ഈ കിൽബിഷാദ് കൃത, ഇതൊരു ചതിയിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്, ചതിയാണ്. ധർമ്മസംഗഹ ച അയം ഭേദ, ഈ ധർമ്മ വിരുദ്ധമായിട്ടുള്ള ഇതിനെ ഗർഹിത യതി അഭി, ഇത് തിരസ്കരിക്കപ്പെടേണ്ടതാണ് എങ്കിലും ഏവം ന ഗൃഹ്യതേ, അത് അങ്ങനെയല്ല എന്ന് അങ്ങേക്ക് തോന്നുന്നു. തത്രമേ ദുഃഖം ജായത്, ഇതിലെനിക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത്, ഇത് അങ്ങ് മനസ്സിലാക്കുന്നില്ലല്ലോ, ഇതൊരു ട്രാപ്പാണ്, ഇതൊരു ചതിയാണ്. ഈ ചതി തിരിച്ചറിയാതെ അങ്ങ് ഈ ചതിയെ ധർമ്മമാണ് എന്നും പറഞ്ഞ് നടക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, എനിക്കതിൽ ദേഷ്യമുണ്ട്. മനസാഭി കഥം കാമം കുര്യാസ്ത്വം കാമവൃത്തയോ തയോസ്തിഹതയോർ നിത്യം ശത്രോ പിതൃഭിധാനയോഹോ പിതൃഭിധാനയോഹോ പിതാവ് അതുപോലെ മാതാവ്
ഇത് ഇവരൊക്കെ കേവലം പേര് മാത്രം പിതാവ് മാതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അഹിതയോഹോ കാമവൃത്തയോഹോ ശത്രുവോ, ഈ ഹിതകരമല്ലാത്തത് ചെയ്യുക അതോ പ്രത്യേക താല്പര്യത്തോടുകൂടി കാമവൃത്തിയോട് കൂടിയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇവരുടെ രണ്ടുപേർ തയോഹോ കാമം, അവരുടെ ആഗ്രഹത്തെ മനോരഥത്തെ ത്വം അഭി നിത്യം കഥം മനസ്സാകുരിയ, അതെങ്ങനെയാണ് ലംഘിക്കാൻ പാടില്ലാത്ത ശാശ്വത ധർമ്മമാണ് എന്ന് അങ്ങ് നിത്യമാണ് അത് ശാശ്വതമാണ് എന്നൊക്കെ പറയുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. യദ്യപി പ്രതിപത്തിസ്തേ ദൈവീചാപിതയോർമതം തഥാപ്യുപേക്ഷണീയം തേ നമേ തദഭിരോചതേ. അതുകൊണ്ട് തയോഹോ അവരുടെ രണ്ടുപേരുടെയും പ്രതിപത്തി അഭിപ്രായ പ്രകാരമുള്ള ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഈ ഇത് ദൈവീച അത് ദൈവത്തിൻ്റെ ആണ് എന്ന് തേ മതം അങ്ങയുടെ അഭിപ്രായം, ഇനി അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ഏത് അഭി അങ്ങനെയാണെങ്കിൽ മേ രോചതേന്ന എനിക്കത് സ്വീകാര്യമായി തോന്നില്ല, അത് അങ്ങയുടെ അഭിപ്രായമാണ്, അതിനെ ഞാൻ അതിനെ വകവയ്ക്കുന്നില്ല, അത് അങ്ങയുടേത് മാത്രമാണ്, എനിക്കതിനോട് യോജിപ്പില്ല. തത് അഭി അത് ഏത് പ്രകാരമാണോ അത് പ്രകാരത്തിൽ തേ ഉപേക്ഷണീയം അഭി, അത് അങ്ങ് വാസ്തവത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ്, ഇതാണ് എൻ്റെ അഭിപ്രായം. വിക്ലബോ വീരഹീനോയ സദൈവമനുവർത്തതേ വീര സംഭാവിതാത്മാനോ നദൈവം പര്യുപാസതേ. ദൈവം പുരുഷകാരേണ യസ്സമർത്ഥ പ്രഭാതിതും നദൈവേന വിഭിന്നാർത്ഥ പുരുഷസ്വവസീദതി. ദ്രക്ഷ്യന്തി ത്വദദ്യ ദൈവസ്യ പൗരുഷം പുരുഷസ്യ ച ദൈവമാനുഷയോർയദ്യ വക്ത്യ വ്യക്തിർഭവിഷ്യതി. ഗംഭീരായിട്ടുള്ള ചാലഞ്ച് എടുക്കാൻ പോവാ ലക്ഷ്മണൻ പറയണു, നിങ്ങൾ ഈ ദൈവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇതാ കണ്ടോ. വിക്ലബ വീര്യഹീന, വിക്ലബൻ വൈക്ലബ്യം ഉള്ള മനസ്സിന് ശക്തിയില്ലാത്ത, വീര്യഹീന എന്നാൽ ഒന്നും ചെയ്യാനൊരു പ്രാപ്തിയുമില്ലാത്ത ഏതൊരുത്തനുണ്ടോ, യഹ സഹ അവനാണ് ദൈവം അനുവർത്തത, അവനാണ് ഈ ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്നത്. സ്വന്തമായിട്ട് നട്ടലില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ശേഷിയില്ലാതെ, ഒരു കാര്യം മനസ്സിന് ഉറപ്പില്ലാതെ, ചെയ്യാനൊരു പ്രാപ്തിയില്ലാത്ത കുറെ മൂഢന്മാരുണ്ട്, അവരാണ് ദൈവം അനുവർത്തത, ദൈവം എന്ന് പറഞ്ഞ് അനുവർത്തിക്കുന്നത്. ഇവിടെ വാൽമീകി രാമായണത്തില് വസിഷ്ഠനിലൂടെ ദൈവനിരാകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ലക്ഷ്മണനിലൂടെയാണ് കവി ദൈവനിരാകരണം നടത്തുന്നത്, അല്ലെങ്കിൽ ഈശ്വരനെ വെല്ലുവിളിക്കുന്നത് പറയാണ്. സദൈവം അനുവർത്ത ദൈവം അവർക്കാണ് ദൈവം അനുവർത്തിക്കുന്നത്. സംഭാവിതാത്മന വീരാഹ, എന്നാൽ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള വീരശൂരന്മാർ അവനവൻ്റെ പുരുഷ പ്രയത്നത്തിൽ അവനവനിൽ ആത്മവിശ്വാസം നന്നായി ഉള്ള ഒരാളെ സംബന്ധിച്ച് അവൻ ന ദൈവം, ദൈവം ന പര്യുപാസതെ, അവൻ ഈ ദൈവം എന്ന് പറഞ്ഞാൽ അതിന് വഴിപ്പെടില്ല, അവനതിന് പരിഹാരം അവൻ കണ്ടെത്തും, അല്ലാതെ അതിനവൻ സറണ്ടർ ചെയ്യില്ല. ദൈവം പുരുഷകാരേണ യ സമർത്ഥ പ്രഭാതിതും ന ദൈവേന വിഭിന്നാർത്ഥ പുരുഷസ്വവസീദതി. പുരുഷകാരേണ ദാ പൗരുഷ പ്രയത്നത്താൽ, ഒരുവന്റെ അധ്വാനത്താൽ, അവന്റെ ശേഷിയാൽ, ക്ഷേമുഷിയാൽ ദൈവം പ്രഭാതിതും സമർത്ഥ, അങ്ങനെ ദൈവം ഒരു അജ്ഞാതമായിട്ടുള്ള ഒന്നിനെ ഉണ്ടല്ലോ പ്രഭാതിതും, അതിനെ തടയാൻ സമർത്ഥ യഹ സാമർത്ഥ്യമുള്ളവൻ ആരോ സ പുരുഷ, അവൻ ദൈവേന വിപന്നാർത്ഥ അവസീതതി, അവനെ സംബന്ധിച്ച് ആ അകാരണമായി വന്നു ചേർന്നിട്ടുള്ള തടസ്സം അതിനെ അവൻ ഉപേക്ഷിക്കാൻ, അവനെന്തിനാപ്പോ അവനെന്താ അവനെന്ത് ബുദ്ധിമുട്ടാണ് അതിലുള്ളത്, അതുകൊണ്ട് അങ്ങിതാ കണ്ടോളൂ ഞാൻ പറയാം
എന്ന് പറഞ്ഞു, നിങ്ങളല്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ്. രാമനോട് പറയുക, നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞിരുന്നോളൂ. ദ്രക്ഷ്യന്തി ത്വദദ്യ ദൈവസ്യ പൗരുഷം പുരുഷസ്യ ച ദൈവമാനുഷയോരധ്യ വക്തിയ വ്യക്ത വ്യക്തിർഭവിഷ്യതി. ദൈവസ്യ തു, നീ ദൈവത്തിൻ്റെ ഇതാകട്ടെ, അതിനെതിരായിട്ട് പുരുഷസ്യ, പുരുഷൻ്റെ പൗരുഷം, ആ പൗരുഷവും അദ്യ ദ്രക്ഷ്യന്തി, ഇന്ന് കാണും. ആര് കാണും? അങ്ങും കാണും, ജനങ്ങളും കാണും. ഞാനാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ പോണത് എന്ന്. ഇന്ന് ആരുടെയാണ് കാണുക? ദൈവത്തിൻ്റെത് കാണോ അതോ എൻ്റെത് കാണോ? ദൈവമാനുഷയോഹോ, ദൈവത്തിൻ്റെ ഇച്ഛയും മനുഷ്യൻ്റെ യത്നവും പ്രയത്നവും, അതാണ് ദൈവമാനുഷയോഹോ, ആ രണ്ടിൻ്റെയും മിശ്രിതം. വ്യക്തി വ്യക്ത, അതിൻ്റെ വാസ്തവമായിട്ടുള്ള ഒരു സ്വരൂപം, അതിൻ്റെ അതെന്താണോ വാസ്തവമായിട്ടുള്ളത് ഉള്ള പ്രകാരത്തിൽ, അദ്യ ഭവിഷ്യതി, ഇതാ ഇപ്പം അറിയപ്പെടും, ഞാനത് ചെയ്യാൻ പോവുകയാണ്. അദ്യമത് പൗരുഷഹതം ദൈവം ദ്രക്ഷ്യന്തി വൈ ജനാഹ യത് ദൈവദാഹൃതം തേദ്യ ദ്രഷ്ടം രാജ്യാഭിഷേചനം. ദൃഷ്ടം തേ രാജ്യാഭിഷേചനം, എന്താണോ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള അങ്ങയുടെ അഭിഷേകം, അത് രാജ്യാഭിഷേകം എന്ന് പറയുന്ന ആ പ്രക്രിയ, യത് ദൈവാത്, യാതൊരു ദൈവമാണോ അദ്യ ആഹതം അത് തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മത് പൗരുഷം, എൻ്റെ പ്രയത്നത്താൽ ജന അദ്യ വൈ ദ്രക്ഷ്യന്തി, അത് ഇന്ന് ജനങ്ങൾ കാണും, ഞാനതിനെ ശരിയാക്കും. ദൈവം മത് പൗരുഷഹതം ജനാഹ അദ്യ വൈ ദ്രക്ഷ്യന്തി. ഈശ്വരേച്ഛ എന്നുള്ളത് എന്താണ് എന്നുള്ളത് ഇന്ന് ആളുകൾ കാണും, ഞാൻ കാണിക്കും. അത്യങ്കുശമിവോദ്രാമം ഗജം മതബലോദ്ധതം പ്രതാവിതമഹം ദൈവം പൗരുഷേണ നിവർത്തയേ. അത്യങ്കുശം മതബലോദ്ധതം ഉദ്ധാമം, അത്യങ്കുശം മതബലോദ്ധതം, ആ മതപ്പാട് കൊണ്ട് വളരെ ശക്തനായിട്ട്, അതേപോലെ അത്യങ്കുശം തോട്ടിക്ക് വശപ്പെടാത്തതായിട്ടുള്ള ഉദ്ധാമം, ചങ്ങല പൊട്ടിച്ചൂക്കോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രതാവിതം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുക, ഓടുന്ന ഗജമിവ, ഒരു മതം പൊട്ടിയ ആനയെ കണക്ക്. അഹം, ഞാൻ ദൈവം പൗരുഷേണ നിവർത്തയേ, എൻ്റെ പൗരുഷം കൊണ്ട് ആ ദൈവത്തെ ഞാൻ നിവാരണം ചെയ്യും. എന്തൊരു ചാലഞ്ചാ നോക്കൂ. ഞാനതിനെ വിധിക്കെതിരായി പോരാടും എന്ന് ലക്ഷ്മണൻ അസന്നിഗ്ധമായിട്ട് പറയുക. ഞാനതിനെ തീർക്കും. എങ്ങനെ? ഒരു മതയാനയെ പോലെ, ഒന്നിനും വശപ്പെടാത്ത ഒരു മതയാനയെ പോലെ ഞാനതിനെ തീർക്കും. ലോകപാല സമസ്താസ്തേ നാദ്യ രാമാഭിഷേചനം നജകൃത്സ്നാസ്ത്രയോ ലോകാഹ വിഹന്യു കിം പുനഃപിതാ. ഹേ രാമ, തേ അഭിഷേചനം, അങ്ങയുടെ അഭിഷേകത്തെ, ലോകപാലാഹ സമസ്താഹ ത്രയലോകാഹ, ഈ ലോകപാലകന്മാരായിട്ടുള്ള അഷ്ടദിക്പാലന്മാരും അതുപോലെ എല്ലാവരും ത്രിലോകവാസികൾ ഉൾപ്പെടുന്ന ത്രയലോകാഹ സമസ്താഹ, മൂന്ന് ലോകത്തിലെ ആളുകളും, കൃഷ്ണ ച വിഹ ന വിഹന്യു, അവരാരും തന്നെ അതിനെ എതിർപ്പല്ല, എതിർക്കില്ല. പിത, അച്ഛനൊരാളാണ് വേണ്ടാന്ന് പറഞ്ഞു, അദ്യന എന്ന് പറഞ്ഞത്. ഇനി അച്ഛനാ ഒരാള് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് വേണ്ടാന്ന് പറയും? കിം പുന, പിന്നെ എന്താ, പിന്നെ എന്ത്, എന്തിനു പേടിക്കണം? യൈർവിപാസസ്തവാരണ്യേ മിഥോ രാജൻ സമർത്ഥിത അരണ്യേതേ വിവത്സ്യന്തി ചതുർദശ സമാസ്തഥ. രാജന് നീ സംബോധന ചെയ്യുക, അഭിഷേകം ചെയ്തതുപോലെയായി, രാജാവേന്നാ വിളിക്കുന്നു രാജൻ. യൈഹി മിഥ, യാതൊരാളാണോ ഇങ്ങനെ ഓരോരോ ദുരാലോചന ചെയ്ത് തവ അരണ്യ വിവാസ
അങ്ങേക്ക് അരണ്യവാസം ഒപ്പിച്ചത് സമർത്ഥിത ആജ്ഞാപിക്കപ്പെട്ട് തേ തഥ അവർ നിശ്ചയമായും ചതുർദശ സമ അരണ്യേ വിവസ്യന്തി അവരെ ഞാൻ 14 കൊല്ലം കാട്ടിലേക്ക് അയക്കും. അങ്ങേ കാട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞവരുണ്ടല്ലോ, ഞാൻ 14 കൊല്ലം കാട്ടിലേക്ക് അയക്കും. അഹം തദാശാം ചേത്സ്യാമി പിതുസ്തസ്യാശ്ചയാ തവ അഭിഷേക വിഘാതേന പുത്രരാജ്യായ വർത്തതേ. അതുകൊണ്ട് തത് യാ തവ യാതൊരുവളാണോ തവ അഭിഷേക വിഘാതേന പുത്രരാജ്യായ വർത്തതേ, അങ്ങയുടെ അഭിഷേകത്തിന് വിഘാതമുണ്ടാക്കുകയും എന്നിട്ടോ പുത്രന് രാജ്യം കിട്ടും എന്ന് കരുതിക്കൊണ്ടിരിക്കുന്നത് തസ്യാച അവളെയും പിതുഹൂച്ച അച്ഛൻ്റെയും ആശാം അഹം ഛേത്സ്യാമി അവരുടെ ആ ഒരു ദുരാശയുണ്ടല്ലോ അത് ഞാൻ ഛേദിച്ചു കളയും. ഇതൊക്കെ കൗസല്യം കേൾക്കുന്നുണ്ട്, കൗസല്യയ്ക്ക് വീണ്ടും പ്രതീക്ഷയുടെ നാമ്പ് വരികയാണ്. മത്ബലേന വിരുദ്ധായ നസ്യാത് ദൈവബലം തഥാ പ്രഭവിഷ്യതി ദുഃഖായ യദോഗ്രം പൗരുഷം മമ. മത്ബലേന എൻ്റെ ധൈര്യം അതിനെ അവലംബിച്ച് ഉഗ്രം മമ പൗരുഷം എൻ്റെ എൻ്റെ പൗരുഷത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് മമ ഉഗ്രം പൗരുഷം വിരുദ്ധായ അതിനെ അതിനെ എങ്ങനെയാണോ ഞാൻ അതിനെ ഏത് വിധത്തിലാണ് ഞാൻ അതിനനുസരിച്ച് നിലകൊള്ളുന്നത് അതിനെ ദാ ദുഃഖായ യഥാ പ്രഭവിഷ്യതി അത് എത്രത്തോളം ദുഃഖം പരത്താൻ പോകുന്നതാണ് എന്ന് ശക്തിയുള്ളതാണ് തഥാ ദൈവബലം സ്യാദുന്ന അത്രയ്ക്കും ദൈവത്തിന് ബലം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ബലത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ ബലം പോലും നിസ്സാരമാക്കും, അത്രയും ശക്തി ഞാൻ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയാ. അങ്ങനെ വേണം വിധിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് ആവശ്യം തന്നെയാണ്. ഇതങ്ങനെയാണ്, ഇത് നിങ്ങൾ ഇതുകൊണ്ട് രക്ഷപ്പെടില്ല, നിങ്ങൾക്ക് കണ്ടകശനിയാണ് ഏഴരശനിയാണ് എന്നൊക്കെ പറയുന്നവർക്ക് ലക്ഷ്മണന്റെ ഈ ഉപദേശം വളരെ വളരെ നല്ലതാണ്. ഊർധ്വം വർഷ സഹസ്രാന്തേ പ്രജാപാല്യമനന്തരം ആര്യപുത്രാകരിഷ്യന്തി വനവാസം ഗതേ ത്വയി ത്വയി വർഷസഹസ്രാന്തേ വനവാസം ഗതേ ഗതേ ഊർധ്വം ത്വയി അങ്ങയില് വർഷസഹസ്രാന്തേ അനേകായിരം കൊല്ലങ്ങൾക്ക് ശേഷം വനവാസം അങ്ങ് കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഗതേ ഊർധ്വം അതിന് അത് അങ്ങ് സ്വീകരിച്ചാൽ പിന്നെ അനന്തരം അതിനുശേഷം എന്താണ് ആര്യപുത്ര പ്രജാപാല്യം കരിഷ്യന്തി അങ്ങയുടെ പുത്രനുണ്ട് മൂത്തവൻ, അങ്ങയ്ക്ക് ആരാണോ പുത്രൻ ജനിക്കാൻ പോകുന്നത് അങ്ങയുടെ പുത്രൻ എന്താവും രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അങ്ങനെ അവരെ ഏറ്റെടുപ്പിച്ചതിന് ശേഷമാണ് അങ്ങ് എന്ത് വേണ്ടത് വാനപ്രസ്ഥത്തിന് പോകേണ്ടത്. അതാണ് രീതി, അതാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയാ പൂർവരാജർഷിർവൃത്യ വനവാസോ വിധീയതേ പ്രജാനിക്ഷിപ്യപുത്രേഷു പുത്രവത് പരിപാലനേ. അങ്ങ് കാട്ടിലേക്കൊക്കെ പോയിക്കോളൂ, അത് എപ്പോഴാ പോകേണ്ടത്, അതിനൊരു സമയമുണ്ട്. പ്രജകളെ പോലെ പ്രജ പുത്രവത് പരിപാലനേ പൂർവരാജർഷിവൃത്തിയ മക്കളെ പോലെ രക്ഷിക്കുന്ന കാര്യത്തില് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള രാജർഷികൾ എങ്ങനെയാണ് സഞ്ചരിച്ചത് അവരുടെ നടപടിയെ പ്രകാരമാണ്. അതുപോലെ പുത്രേഷു നിക്ഷിപ്യഹി പുത്രന്മാരിൽ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് വനവാസ വിധീയത കാട്ടിലേക്ക് വാനപ്രസ്ഥം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോകേണ്ടത്. ഇപ്പൊ കാട്ടിലേക്ക് പോകേണ്ട സമയമല്ല. അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെയും കൈകേയിയുടെയും ഓരോ ദുർനടപടിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അത്. അതിനെ അങ്ങ് ഈ ദൈവം ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിനെ ഞാൻ നേരെയാക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ദൈവേച്ഛ എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നോക്കാം എൻ്റെ പൗരുഷത്തിൻ്റെ മുന്നിൽ ഏതാണ് വിജയിക്കാൻ പോകുന്നതെന്ന് തെളിയിക്കാൻ പോവുകയാണ് ഞാൻ. സജേത് രാജന്യനേകാഗ്രേ
രാജ്യ വിഭ്രമശങ്കയാ നൈവമിച്ഛസി ധർമാത്മന് രാജ്യം രാമത്വമാത്മനി പ്രതിജാനേ ച തേ വീര മാം ഭുവം വീരലോകഭാഗ് രാജ്യം ച തവ രക്ഷേയം അഹം വേലേവ സാഗരം. ഇതാ ഹേ വീര, അങ്ങേക്ക് എന്തും ചെയ്യാൻ ത്രാണിയൊക്കെയുള്ള ആളാണ്, ധർമാത്മന് ധർമ്മത്തിന്റെ മൂർത്തിയായിട്ടുള്ള ഹേ രാമ, അങ്ങ് ത്വം രാജനി ഏവം ആത്മനി, ഈ മഹാരാജാവ് എത്രത്തോളം ഏവം ആത്മനി അങ്ങയുടെ കാര്യത്തില് അനേകാഗ്രേ രാജ്യവിഭ്രമശങ്കയാ രാജ്യം ഇച്ഛസി നചേത്, ഇപ്പൊ രാജ്യത്തെ സ്വീകരിക്കാതിരിക്കുന്ന കാര്യത്തിൽ അതിലൊരു ചപലതയുള്ളവനായിട്ടിരിക്കുമ്പോ അഹം ഞാൻ തവ അങ്ങയുടെ രാജ്യം ച രാജ്യമാസകലം സാഗരം വേല ഇവ സമുദ്രത്തെ കര എപ്രകാരം രക്ഷേയം. സമുദ്രത്തെ രക്ഷിക്കുന്നത് കരയാണ്, ആ സമുദ്രത്തെ കര എങ്ങനെയാണോ രക്ഷിക്കുന്നത് അതുപോലെ ഞാൻ രക്ഷിക്കും. വീരലോകഭാഗ് മാം ഭുവം ച, വീരലോകഭാഗ് വീര സ്വർഗം പ്രാപിക്കാൻ ആർക്കൊക്കെ അവകാശപ്പെട്ടതായിട്ടുള്ള മാ ഭുവം ച, ഞാൻ അങ്ങനെ വീര ഇതില് മൃത്യു വരിച്ച് വീരസ്വർഗത്തിലേക്കൊന്നും പോവാൻ പോകുന്നില്ല. മാ ഭുവം ച തേ പ്രതിജാനെ, ഞാനതാ ശപഥം ചെയ്യും, ഇത് ഞാൻ നടപ്പാക്കും, നടപ്പാക്കിയിട്ടേ ഉള്ളൂ കാര്യം, വേറെ ഇതിൽ കുറഞ്ഞ ഇടപാടൊന്നുമില്ല. മംഗളൈരഭിഷിഞ്ചിസ്വ തത്രത്വം വ്യാപൃതോ ഭവ അഹമേകോ മഹീപാലാൻ അലം വാരയിതും ബലാത്. ത്വം മംഗളൈഹി, അങ്ങയെ മംഗളദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷിഞ്ചസ്വ അഭിഷേകം ചെയ്യാൻ ഉള്ള ഏർപ്പാടാക്കണം, അത് വേണം. തത്ര ഈ കാര്യത്തില് വ്യാപൃത ഭവ, ഇതിലങ്ങ് കുറച്ച് ഉറപ്പുള്ളവനായി ദൃഢനായി ഭവിക്കണം. അഹമേകബലാത് മഹീപാലാൻ വാരയിതു മലം, ഞാനൊരുത്തൻ അഹമേക ഞാനൊരുത്തൻ മതി, ബലാത് മഹീപാലാൻ പൗരുഷം കൊണ്ട് ഇനി ഏതെങ്കിലും ബലം കൊണ്ട് ഏതെങ്കിലും രാജാക്കന്മാര് വരുന്നുണ്ടെങ്കിൽ അവന്മാരെയൊക്കെ വാരയിതും എന്നാ പറഞ്ഞു, വാരയിതും എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടാൻ, ആ ഏഴ് അയലത്തേക്ക് അടുപ്പിക്കാത്ത വിധത്തിൽ ഞാൻ എന്താണ് ഇവന്മാരെയൊക്കെ ഓടിച്ചു വിടും. അഹമലം, ഞാൻ ധാരാളമാണ് ഒരുത്തൻ. ന ശോഭാർത്ത വിമൗ ബാഹു ന ധനുർ ഭൂഷണായമേ നാസിരബന്ധനാർത്തായ നശര സ്താംഭഹേതവ അമിത് അമിത്രധമനാർത്ഥം മേ സർവമേതച്ചതുഷ്ടയം നചാഹം കാമേത്യർത്ഥം യസ്യാത് ശത്രുർമദോ മമ അസിന തീക്ഷ്ണധാരേണ വിദ്യുച്ചലിതവർച്ചസ പ്രഗൃഹീതേന വൈ ശത്രും വജ്രണം വാനകൽപ്പയേ. വീണ്ടും എടുത്തു നിരത്തുകയാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഈ പറഞ്ഞ രണ്ടാളോടാണ് എനിക്കിപ്പോ പോരാടേണ്ടത്. ഒന്ന് അങ്ങ് പറഞ്ഞ ഈ ദൈവം എന്ന് പറയുന്ന ദൈവേച്ഛ എന്ന് പറയുന്ന ഒന്ന്, ഇനി അതല്ലാതെ വേറെ ആരെങ്കിലും ഇതിനെ മുടക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഞാൻ കെട്ടുകെട്ടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കേട്ടോളൂ. മേ ഇമൗ ബാഹു, അത് അതിഗംഭീരായിട്ടുള്ള പറച്ചിലാട്ടോ ഇത്. മേ ഇമ ഇമൗ ബാഹു, എന്റെ ഈ രണ്ട് കൈകളുണ്ടല്ലോ. ശോഭാർത്ഥ ഇത് ഏട്ടാ, എന്റെ ഈ രണ്ട് കൈ വെറും ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല, നമ്മൾ പറയല്ലോ ഇത് എന്തിനുള്ളതാ, ഇത് ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല. ധനുഹു ഭൂഷണായ, ഞാൻ ഈ വെല്ല് കൊണ്ട് കിടക്കുന്നത് ഒരു അലങ്കാരത്തിന് വേണ്ടിയാണെന്ന് കരുതിയോ. ന ഭൂഷണായ, ഇതൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല. അസി ആബന്ധനാർത്ഥായ, ഈ വാളിങ്ങനെ ഈ അരയിൽ കെട്ടിത്തൂക്കി വെറുതെ ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടതല്ല ഇത്. ശരാഹ, എന്റെ ബാണങ്ങള്. സ്തംഭഹേതവഹ, ഇതിങ്ങനെ എനിക്ക് വടി കുത്തിപ്പിടിച്ച് നടക്കാനുള്ളത് പോലെ ഊന്നുവടിയല്ല എന്റെ ശരങ്ങള്. മേ ഏതത് ചതുഷ്ടയം,
എനിക്കീ നാലു കൂട്ടവും സർവം അമിത്ര ദമനാർത്ഥം, ഇതൊക്കെ എനിക്ക് ശത്രുക്കളെ മേലിൽ പ്രയോഗിക്കാനുള്ളതാണ് ചേഷ്ട. ഇതൊന്നും ഞാൻ ഈ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നതല്ല, അങ്ങ് മനസ്സിലാക്കണം. ഇതൊന്നും ഇതൊക്കെ അലങ്കാരത്തിനുള്ളതാണെന്ന് കരുതിയേക്കരുത്, ഇതൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഇത് ഞാൻ ഉപയോഗിക്കും, ദൈവത്തിന് നേരെയും ഉപയോഗിക്കും, ഇതിനെതിരെ തടസ്സം നിൽക്കാൻ വരുന്ന രാജാക്കന്മാർക്ക് നേരെയും ഉപയോഗിക്കും. എങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കും? അഹം മമ അത്യർത്ഥ ശത്രു, ഞാൻ എൻ്റെ പരമശത്രുവായി തീർന്നിരിക്കുന്നവർ ആരൊക്കെയാണോ, യഹ സ്യാദ് ആരൊക്കെയാണ്, കാമയെ അവനെയൊന്നും ഞാൻ തന്നെ പിന്നെ ജീവനോടെ വയ്ക്കൂല എന്ന് പറയാം. ശത്രു വജ്രണം വാ, അവൻ ദേവേന്ദ്രനാണെങ്കിലും, ശത്രു ആരോ ആവട്ടെ, വജ്രണം വാ, ഇനി ദേവേന്ദ്രനാണെങ്കിലും, വിദ്യുച്ഛലിത വർച്ചസ, മിന്നൽ പോലെ തിളങ്ങുന്ന തീക്ഷ്ണധാരണേ, ആ എൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള മൂർച്ചയുള്ള പ്രഗൃഹീതേന വൈ, കയ്യിലേന്തിയ പ്രഗൃഹീതേന വൈ അസിന കൽപ്പയേ, എൻ്റെ ആ വാള് അവൻ പിന്നെ അനങ്ങില്ല, അതാര്, ദേവേന്ദ്രനാണെങ്കിലും. ഖഡ്ഗ നിക്ഷേപ നിഷ്പിഷ്ടൈർഹി ഗഹന ദുശ്ചരാചമേ ഹസ്രശ്വനര സ്തോരു ശിരോഭിർ ഭവിതാമഹി ഖഡ്ഗധാരാ ഹദാമേദ്യ ദീപ്യമാന ഇവാദ്രയ പതിഷ്യന്തി ദ്വിപാ ഭൂമൗ മേഘ ഇവ സദ്വിദ്യുത. കഠിന കഠോരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയാം. മഹി ഈ ഭൂമിയിൽ മേ ഖഡ്ഗ എൻ്റെ ഖഡ്ഗം നിക്ഷേപ നിക്ഷിപ്ഷ്ടൈഹി എൻ്റെ വാൾ കൊണ്ട് വെട്ടേറ്റ് അങ്ങനെ ചിതറിക്കിടക്കുന്ന ഹസ്തി അശ്വ നരഹസ്തോരു ശിരോഭി ദുശ്ചരാച ഗഹനാഭവിത, അങ്ങ് കാണേണ്ടി വരും. എന്തൊക്കെ കാണണം? എൻ്റെ ഈ ഖഡ്ഗം കൊണ്ട് വാളുകൊണ്ട് വെട്ടിയിട്ട് വേറിട്ട് കിടക്കുന്ന ആനകളുടെ തല, കുതിരകളുടെ തല, ഈ കാലാളുകളുടെ ഭടന്മാരുടെ തലകൾ, കൈ, ഇതൊക്കെ തന്നെ എന്താണ് ദുശ്ചര ഗഹനാഭവിത, വഴി നടക്കാൻ ബുദ്ധിമുട്ടാവും ഈ തലകൾ ഇങ്ങനെ കിടക്കുമ്പോഴേ. ഭയങ്കര തള്ളാണ് തള്ളുന്നത്, ചെറിയതൊന്നുമല്ല. ഈ ആനയുടെയും കുതിരയുടെയും കാലാളുകളുടെയും ഒക്കെ കൈയും കാലും ഒക്കെ കിടന്നിട്ട് വഴി നടക്കാൻ പറ്റില്ല, ആ വിധത്തിലാക്കും. ഞാനൊരുത്തൻ അഹമേവ അലം, ഞാൻ ഒരുത്തൻ ധാരാളം എന്നാ പറഞ്ഞത്. ദീപ്യമാനഹ അദ്രയ ഇവ സവിദ്യുത മേഘ ഇവ, അതങ്ങനെ ദീപ്യമാന ജ്വലിക്കുന്ന അദ്രയ ഇവ കുന്നുപോലെ മിന്നൽ പിണർ കണക്കെ സവിദ്യുത മേഘായുവ മേഘങ്ങൾ പോലെയുള്ള ദ്വീപ ആനകള് ആദ്യമേ ഖഡ്ഗധരാഹത ഭൂമൗ പതിഷ്യന്തി, ഇപ്പം തന്നെ എൻ്റെ ഖഡ്ഗത്തിൻ്റെ എൻ്റെ വാളിൻ്റെ മൂർച്ച പരിശോധിക്കപ്പെടും ഇവരിൽ, ഇവരുടെ തലയിലും ഇവരുടെ ദേഹത്തും ഒക്കെ. എന്നിട്ടോ ഭൂമൗ പതിഷ്യന്തി, ഭൂമിയിൽ പതിക്കും. ഇതൊക്കെ ഇന്ന് നടക്കാൻ പോണ കാര്യമാണ്. ബദ്ധഗോദാംഗുലിത്രാണേ പ്രഗൃഹീത ശരാസനെ കഥം പുരുഷമാനീ സ്യാത് പുരുഷാണാം മയി സ്ഥിതേ മയി ബദ്ധഗോദാംഗുലിത്രാണേ പ്രഗൃഹീത ശരാസനെ സ്ഥിതേ, ഞാനുണ്ടല്ലോ ബദ്ധഗോദാം ഗുലിത്രാണേ. ആ മൂപ്പരുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉണ്ട്, അത് ഏത് ഗ്ലൗസ് ആണെന്നാണെങ്കിൽ, ഞാൻ ഈ ബദ്ധഗോദാംഗുലിത്രാണ് എൻ്റെ ഉടുമ്പിൻ്റെ തോലിട്ടിട്ടുള്ള കയ്യുറ ഞാനിട്ടും, അതിട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രഗൃഹീത ശരാസനെ പിന്നെ കോതണ്ഡ പാണി ആയിട്ട് സ്ഥിതി ഞാൻ നിൽക്കുമ്പോൾ, അപ്പോൾ ഉടുമ്പും തോലിൻ്റെ ഉറയൊക്കെ ഉണ്ട് മൂപ്പരുടെ കയ്യിൽ. അതൊക്കെ വെറുതെ ഉള്ളതല്ല ചേട്ടാ,
ഇതൊക്കെ ഞാൻ നമ്മുടെ പുലിമുരുകല്ല് മോഹൻലാലിൽ കാലിൽ കെട്ടിയിരിക്കുന്ന ഒരു തോലുണ്ട്, അതേപോലത്തെ ഒരു സാധനമാണ്. അപ്പൊ അതിങ്ങനെ കയ്യിലങ്ങനെ കെട്ടിയിട്ട് പിന്നെ ഞാൻ കോദണ്ഡപാണനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം പുരുഷാണാം പുരുഷമാനി, പുരുഷന്മാർക്ക് ഏതെങ്കിലും ഒരു ആണൊരുത്തനെ എന്നെ എതിർക്കാൻ കഥം സ്യാത് എങ്ങനെ സാധിക്കും? ഒരുത്തനും സാധിക്കില്ല. ബഹുഭിശ്ചൈകമത്യസ്യ ഏകേന ച ബഹൂൻ ജനാന് വിനിയോക്ഷ്യാമ്യഹം ബാണാൻ നിർവാചി ഗജമർമ്മസു. ഞാനുണ്ടല്ലോ അഹം ബാണാൻ നിർവാചി ഗജമർമ്മസു, എന്റെ ബാണങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ യോദ്ധാക്കള് കുതിര ആന ഇതിൻ്റെയൊക്കെ മർമ്മത്ത് ഞാൻ പ്രയോഗിക്കും. അത്യസ്യൻ ഞാൻ അങ്ങനെ അതിമർമ്മത്ത് ബഹുബി അനേകം ബാണങ്ങളെ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യും. മർമാണി വിദഗ്ധനാണ്, ഞാൻ മർമ്മത്തെ അറിഞ്ഞവനാണ് ചേട്ടാ. ഇവന്മാരുടെയൊക്കെ മർമ്മത്തായിരിക്കും എൻ്റെ ശരങ്ങൾ ചെന്ന് പതിക്കുന്നത്. ഏകം ച ഏകേന, ഒരുവനെയും ഒരേ ഓരോ ബാണം കൊണ്ട് ബഹൂൻ ജനാൻ ച വനിയോഷ്യാമി. എനിക്ക് ഒരു ബാണം മതി, ഒറ്റ ബാണം കൊണ്ടുണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും രജനീകാന്തിൻ്റെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്, ഇതൊക്കെ വായിച്ചിട്ട്. ഒരു ബാണം മതി, ഒരു ബാണം അനേകം പേരെ കൊല്ലും. ഓരോരുത്തൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് ഏകം ച ഏകേന ബഹൂൻ ജനൻ ജനാൻ ച വിനിയോക്ഷ്യാമി, ഞാൻ അവനെയൊക്കെ ശരിയാക്കി കളയും. ഒറ്റ ബാണം, ഒരുത്തൻ ഒരെണ്ണം വിട്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 10,000 പേര് തീർന്നോളും. അത്ര ഊക്കോടു കൂടിയായിരിക്കും എൻ്റെ ബാണം പോകുന്നത്. അദ്യമേസ്ത്രപ്രഭാവസ്യ പ്രസരിഷ്യതി രാജ്ഞശ്ച പ്രഭൂതാം കർത്തും പ്രഭുത്വം തവ ച പ്രഭോ. അതുകൊണ്ട് ഹേ പ്രഭോ, രാജാവേ, അദ്യ രാജ്ഞ അപ്രഭൂതാം, മഹാരാജാവിന് അപ്രഭൂതാം രാജ്യാധികാരമില്ലായ്മ, തവ പ്രഭുത്വം ച അങ്ങേക്ക് രാജ്യത്തിൻ്റെ അധികാരം, കർത്തും ച അത് ചെയ്യാൻ വേണ്ടിയിട്ട്, മേ അസ്ത്രപ്രഭാവസ്യ പ്രഭാവ പ്രസരിഷ്യതി. ആ അസ്ത്രപ്രഭാവത്തിൻ്റെ എൻ്റെ അസ്ത്രപ്രഭാവത്തിൻ്റെ പ്രഭാവം, മേ അസ്ത്രപ്രഭാവസ്യ പ്രഭാവ പ്രസരിഷ്യതി, അതിതാ പരക്കാൻ പോവുകയാണ്. ഞാനൊരു കളി കളിക്കാൻ പോവാണ് ചേട്ടാ. അദ്യചന്ദനസാരസ്യ കേയൂരാമോക്ഷണസ്യ ച വസൂനാം ച വിമോക്ഷസ്യ സുഹൃദാം പാലനസ്യ ച അനുരൂപാവിമൗ ബാഹു രാമ കർമ്മ കരിഷ്യത അഭിഷേചന വിഘ്നസ്യ കർത്തൃണാം തേ നിവാരണേ. ഹേ രാമ, ചന്ദനസാരസ്യ ഈ ചന്ദനമൊക്കെ അണിയുന്നതിന്, കളഭം ഇത്യാദികളൊക്കെ അണിയുന്നതിന്, കേയൂരാ മോക്ഷണസ്യ ച അതുപോലെ തോൾവളകളൊക്കെ അണിയുന്നതിന്, വസൂനാം വിമോക്ഷസ്യ ച ഈ എന്തൊക്കെ അർത്ഥങ്ങൾ അതിൻ്റെയൊക്കെ വിതരണത്തിന്, സുഹൃദാം പാലനസ്യ ച സുഹൃത്തുക്കളെ പാലിക്കുന്നതിന്, അനുരൂപൗ ഇമൗ ബാഹു ഈ രണ്ട് ബാഹുക്കളും, അദ്യത്തെ അഭിഷേചന വിഘ്നസ്യ കർത്തൃണാം ഈ അഭിഷേക വിഘ്നത്തിന് തടസ്സം നിൽക്കുന്നവന്മാരെ ശരിയാക്കാൻ, നിവാരണേ കർമ്മ കരിഷ്യത അത് ചെയ്യാൻ പോവുക. അപ്പൊ ഇതുവരെ ഞാൻ എൻ്റെ കൈകളൊക്കെ ഉണ്ടല്ലോ ചന്ദനമൊക്കെ അരയ്ക്കാനും ചന്ദനം തൊടാനും അങ്ങനെ തോൾവളകളൊക്കെ ഇട്ട് അങ്ങനെ ധനമൊക്കെ മറ്റുള്ളവർക്ക് ധനം ദാനധർമാദികളൊക്കെ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ഷെയ്ക്കൻ്റ് കൊടുക്കാനും തലോടാനും ഒക്കെ ഉപയോഗിച്ച് എൻ്റെ രണ്ട് ബാഹുക്കളുണ്ടല്ലോ ചേട്ടാ. ഇന്ന് ഇമൗ ബാഹു ഈ രണ്ട് കൈകൾ അദ്യത്തെ ഇന്ന് അങ്ങയുടെ അഭിഷേചന വിഘ്നസ്യ കർത്തൃണ
ഇന്ന് അങ്ങയുടെ അഭിഷേകത്തിൻ്റെ വിഘ്നത്തിന് കാരണക്കാരായവരെ ഉന്മൂലനം ചെയ്യാൻ, അച്ഛനെ ഉന്മൂലനം, കൈകേയിയെ ഉന്മൂലനം, ആരൊക്കെ വരുന്നോ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ നിവാരണേ കർമ്മ കരിഷ്യത, ആ നിവാരണത്തിൻ്റെ കർമ്മത്തിനായിക്കൊണ്ട് ഞാൻ ഇന്ന് ഞാനത് ഞാൻ ഇന്ന് ഞാനത് ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. ബ്രവീഹി കോദ്യൈവ മയാ വിയുജ്യതാം തവാ സുഹൃത് പ്രാണയശസ്സുഹൃജനൈഹി യഥാ തവേയം വസുധാവശോ ഭവേത് തദൈവ മാം ശാധി തവാസ്മി കിങ്കര വിമൃജ്യ ബാഷ്പം പരിസാന്ധ്യ ചാസകൃത് സലക്ഷ്മണം രാഘവമംശവർദ്ധനാം ഉവാച പിത്രിയേ വചനേ വ്യവസ്ഥിതം നിബോധ മാമേവ ഹി സൗമ്യ സത്പഥേ. പറയുന്നു ലക്ഷ്മണൻ, അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തവ കിങ്കര അസ്മി, ഞാൻ അങ്ങയുടെ കിങ്കരന്. കിങ്കരൻ എന്ന് പറഞ്ഞാൽ കിം കരോതി ഇതി കിങ്കര, എന്താണ് ചെയ്യേണ്ടത് എന്ന് ആജ്ഞ കിട്ടാൻ കാത്തിരിക്കുന്ന ആളുകളെയാണ് കിങ്കരന്മാർ എന്ന് പറയാം. എന്താണോ ആജ്ഞാപിക്കുന്ന അത് ഉടനെ ചെയ്യും, അവരാണ് അവരാണ് കിങ്കരന്മാർ. അപ്പൊ ഞാൻ അങ്ങയുടെ തവ കിങ്കരാസ്മി, ഞാൻ അങ്ങയുടെ കിങ്കരനാണ്. തവ അസുഹൃത് കഹ, ആരാണ് അങ്ങേക്ക് സുഹൃത്തല്ലാതെ, ഹിതം അല്ലാതെ അസുഹൃതായിട്ട് വരുന്നത്, അങ്ങേക്ക് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നത് ആരാണ്? അവൻ്റെ മയ പ്രാണയശസ്സൂർജനൈഹി വിയുജ്യതാം, അവൻ്റെ പ്രാണൻ ഞാൻ എടുക്കും, യശസ് ഞാൻ എടുക്കും, അവൻ എല്ലാവരുമായിട്ടും എന്താ പറയുക, അവൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അവൻ വേർപെട്ടവനാവും. ചുരുക്കി പറഞ്ഞാൽ അവന് പിന്നെ ആരും ഉണ്ടാവില്ല. ബ്രവീഹി, പറഞ്ഞോളൂ അങ്ങ് ഇത് മാത്രം ഒന്ന്. കിങ്കരനാണ് ഞാൻ, ഒന്ന് റാം ഊളിയാൽ ഞാനിതാ. ശരി ലക്ഷ്മണ, അങ്ങനെ ആവട്ടെ എന്നൊന്ന് പറഞ്ഞാൽ മതി. തഥേതി എന്ന് പറഞ്ഞാൽ മതി, അതിന് ഞാൻ കാത്തിരിക്കുക. ഇയം വസുധാ ഏവ, ഈ ഭൂമി മുഴുവൻ, ഇയം വസുധാ ഏവ തവ വശേ യഥാഭവേത്, അങ്ങയുടെ അധീനത്തിൽ എങ്ങനെ ഇരിക്കുമോ തഥാ മാം ഏവ ശാതി, അപ്രകാരം എന്നെ എന്നോട് ആജ്ഞാപിച്ചാലും, ശാതി ഉപദേശിച്ചാലും. വിമൃജ്യ ബാഷ്പം പരിസാന്ധ്യജാസകൃത് സലക്ഷ്മണം രാഘവ വംശവർദ്ധന ഉവാച പിത്രേ വചനേ വ്യവസ്ഥിതം നിബോധ മാമേവ ഹി സൗമ്യ സത്പദേ. രാഘവ വംശവർദ്ധന, രഘുകുല വംശവർദ്ധന, രഘുകുല വംശത്തിന്റെ യശസ്സും അതുപോലെ തന്നെ ഈ വംശത്തെ നിലനിർത്തുന്നതിന് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്വമുള്ള അല്ലയോ ആ ശ്രീരാമൻ, സഹ ശ്രീരാമൻ. ലക്ഷ്മണം, ലക്ഷ്മണനെ ബാഷ്പം വിമൃജ്യ, അപ്പൊ ലക്ഷ്മണൻ അത്യാവശ്യം കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, കണ്ണുനീരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രീരാമൻ എന്ത് ചെയ്തു എന്ന് പറയാം, ലക്ഷ്മണം ബാഷ്പം വിമൃജ്യ, ആ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു, കൈകൊണ്ട് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് അസഹൃത് പരിസാന്ത്വപ്യച്ച്, വീണ്ടും നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു. പിന്നെ ഉപദേശങ്ങളൊന്നും ഇപ്പൊ ഇവിടെ വാൽമീകി മഹർഷി പറയുന്നില്ല, ഇങ്ങനെ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഉവാച ഇപ്രകാരം പറഞ്ഞു, ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഹേ സൗമ്യ, അല്ലയോ സൗമ്യനായിട്ടുള്ളവനെ, പിത്രിയ വചനേ, പിതാവിൻ്റെ സംഗതിയില് ആ വാക്കില് മനസ്താപം ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ, ആ വചനെ അല്ലെങ്കിൽ എന്താണോ പിതാവ് പറഞ്ഞിട്ടുള്ളത് അത് നടക്കുന്നതിൽ, അത് നടത്താൻ, അതായത് എൻ്റെ വനവാസ കാര്യത്തിൽ
സത്പദേ ഏവഹി, എല്ലാ ധർമ്മങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് ലക്ഷ്മണ. അതുകൊണ്ട് അതിൽ വ്യവസ്ഥിതം, അത് വ്യവസ്ഥിതമാണ്, അതിൽ സന്നിഹിതമാണ്. നീ മാം നിബോധ, എന്നെ മനസ്സിലാക്കിയാലും എന്നെ ധരിച്ചാലും. ഇത്രയും പറഞ്ഞ് ശ്രീരാമൻ അവസാനിപ്പിച്ച് പിന്നെ കൗസല്യയോടായിക്കൊണ്ട് രാമൻ സംസാരിക്കും. തം സമീക്ഷ്യ ത്വപഹിതം പിതുർ നിർദ്ദേശപാലനേ കൗസല്യാ ബാഷ്പസംരുദ്ധ വചോ ധർമ്മിഷ്ടമബ്രവീത്. കൗസല്യ തം ധർമ്മിഷ്ടം പിതു നിർദ്ദേശപാലനേതു. കൗസല്യാദേവി ശ്രീരാമനെ ധർമ്മസ്വരൂപത്തിൻ്റെ ഇവിടെ ശ്രീരാമൻ കൗസല്യയോട് പറയുന്നതല്ല, ക്ഷമിക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ ഈ കൗസല്യയ്ക്ക് ഒരു വീണ്ടും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായി. ആ പ്രതീക്ഷ ലക്ഷ്മണന്റെ ഈ വാക്കുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടായി. അപ്പോ കൗസല്യ വീണ്ടും രാമനോട് പറയുകയാണ്, കൗസല്യ തം ധർമ്മിഷ്ടം പിതു നിർദ്ദേശപാലനേതു. ശ്രീരാമനെ, അവനെ ധർമ്മത്തിൻ്റെ മൂർത്തിയായി മൂപ്പരത് ചെയ്യാൻ പോകുന്നു, രാമൻ അത് ചെയ്യാൻ പോകുന്നു. പിതു നിർദ്ദേശപാലനെ, പിതാവിൻ്റെ നിർദ്ദേശത്തെ പാലനം ചെയ്യുന്നതിന് അവഹിതം സമീക്ഷ്യ, അതിൽ യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാത്തവനായി കണ്ടിട്ട് അവർ മനസ്സിലാക്കിയിട്ട് ബാഷ്പസംരുദ്ധ വച അബ്രവീത്, വീണ്ടും അവർ കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, അവർ കൗസല്യ വീണ്ടും കരയാൻ തുടങ്ങി. ഒരാളുടെ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് ലെവലാക്കി വെച്ചു. അപ്പൊ അടുത്ത ആള് വീണ്ടും കരയും. അദൃഷ്ടദുഃഖോ ധർമാത്മാ സർവഭൂതപ്രിയം വദ മയി ജാതോ ദശരഥാത് കഥമുഞ്ചേന വർത്തയേത്. ദശരഥാത് മയി ജാത, ദശരഥ മഹാരാജാവിൽ എനിക്ക് ജനിച്ച ഈ അദൃഷ്ടദുഃഖ, ഈ ദുഃഖം എന്തെന്ന് അറിയുന്നില്ല, അറിയാത്തവനായിട്ട് ധർമാത്മാ സർവധർമ്മത്തിൻ്റെ സ്വരൂപനാണ്, സർവഭൂതപ്രിയംവദ സർവജീവികൾക്കും ഉപദേശിക്കുന്നതായിട്ടുള്ള രാമൻ, രാമൻ എങ്ങനെയാണ് എൻ്റെ മോൻ, എങ്ങനെയാണ് ഉഞ്ചേന കഥം വർത്തയേത്. ഉഞ്ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധാന്യങ്ങൾ, ഈ തപോവൃത്തിയാണ് കാട്ടിൽ സ്വീകരിക്കേണ്ടത് എന്നാണ്. അപ്പൊ തപോവൃത്തി സ്വീകരിക്കുന്ന സമയത്ത് കാട്ടിൽ കഴിയുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ചെടികളിൽ നിന്നൊന്നും പറിച്ചെടുക്കാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ധാന്യങ്ങളൊക്കെ നിലത്ത് വീണ് കിടക്കും. അപ്പൊ നിലത്ത് വീണ് കിടക്കുന്ന ധാന്യങ്ങളെ കൊണ്ടൊക്കെ അതൊക്കെ എടുത്ത്, പഴവർഗ്ഗങ്ങളാണെങ്കിലും അതൊക്കെ എടുത്തിട്ട് കഥം വർത്തയേത്, എങ്ങനെ ഇവൻ ജീവിക്കും. ഇതാണ് യസ്യ ഭൃത്യാശ്ച ദാസാശ്ച മൃഷ്ടാന്യന്നാനി ഭുഞ്ചതേ കഥം സ ഭോക്ഷ്യതേ നാഥോ വനേ മൂലഫലാന്യയം. യസ്യ ഭൃത്യാഹ ച, യാതൊരുവന്റെ ഭൃത്യന്മാർ, ദാസാഹ ദാസന്മാർ, മൃഷ്ടാനി അന്നാനി ഭുഞ്ചതേ, വളരെ വിശേഷപ്പെട്ട ആഹാരങ്ങളൊക്കെ ഭുജിക്കുന്നു. ആരുടെ ഭൃത്യന്മാരാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ? രാമന്റെ ഭൃത്യന്മാരും മറ്റുള്ളവരും ഒക്കെ. അപ്പോഴോ സ അയം നാഥ, അവരുടെയൊക്കെ നാഥനായിട്ടുള്ള രാമൻ വനേ കാട്ടില് ഫലമൂലാനി കഥം ഭോക്ഷ്യസേ, ഈ കാട്ടുകിഴങ്ങും ഈ കൊള്ളിക്കിഴങ്ങും കപ്പക്കിഴങ്ങും ഇങ്ങനെയൊക്കെ ഉള്ള കാച്ചില് അത് ഇതുമൊക്കെ ഒരു ദിവസം, ഏകാദശി വ്രതം എടുക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഇതൊക്കെ കഴിച്ച് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ വെറും കാട്ടിൽ പോയിട്ട് ഇതുമാത്രം കഴിച്ച് ഇവരുടെ പ്രഭു ഇങ്ങനെ കഴിയുന്ന ഒരു കാര്യം, വീണ്ടും കൗസല്യയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പോ
രാമന്റെ പരിവാരങ്ങൾ ഇവിടെ മൃഷ്ടാന്ന ഭോജനമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പ്രഭു കാട്ടിൽ ഇങ്ങനെ കഴിയുന്നത് ശരിയാണോ? കേതശ്രദ്ധയെ ശ്രുത്വ കസ്യവാന ഭയേ ഭവേദ് ഭയം ഗുണവാൻ ദൈതോ രാജ്ഞോ രാഘവോ യദ്വിവാസ്യതേ. അതുകൊണ്ട് ഗുണവാൻ രാജ്ഞഃ ദൈതഃ രാഘവഃ. ഗുണവാനാണ്, സദ്ഗുണസമ്പന്നനാണ് അവൻ. ആ രാജ്ഞഃ ദൈതഃ മഹാരാജാവിൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതനായിട്ടുള്ളവനും ആണ്. പക്ഷേ വിവാസ്യതയത് കാട്ടിലേക്ക് അയക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഏതത് ശ്രുത്വ ഇതിനെ കേട്ടിട്ട് കഹ ശ്രദ്ധേത് കസ്യവാ ഭയം ഭവേദന, ആർക്കാണ് ഇത് കേട്ടിട്ട് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഇനി ആർക്കാണ് ഇതിൽ ഭയം ഉണ്ടാവാതിരിക്കുന്നത്? നൂനം തു ബലവാൻ ലോകേ കൃതാന്തസർവമാതിശേത് ലോകേ രാമാഭിരാമസ്ത്വം വനം യത്ര ഗമിഷ്യസി. അതുകൊണ്ട് ഹേ രാമ, ലോകേ അഭിരാമ, ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്ന ത്വം തു നീയാകട്ടെ വനം നൂനം ഗമിഷ്യതി. ഇതാ വനത്തിലേക്ക് പോകാൻ പോകുന്നു. എത്ര ലോകേ സർവം കൃതാന്ത ബലവാൻ ആദിശേത്, സർവലോകത്തിൻ്റെയും ലോകത്തിനും സർവം കൃതാന്ത അതിൻ്റെ എന്താ പറയുക കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്ന വിധത്തിൽ ബലവാൻ ആദിശേത് അതിനെ വളരെ ശക്തിയോട് കൂടിയിട്ട് എന്താ അത് നിയന്ത്രിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നീ അതിന് വശംവദനാകുന്നു. അതുകൊണ്ട് മോനെ നീ പോവാൻ പാടില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുക. ഓ, ഇത് കഴിഞ്ഞിനി രാമൻ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. ഉപദേശം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ടേക്ക് പോവും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യം. എന്തായാലും ദൈവനിരാകരണം മനോഹരമായിട്ട് ലക്ഷ്മണൻ നടത്തുന്നുണ്ട്. രാമന്റെ ഔന്നിത്യം ഇപ്പൊ പിന്നെയും വർദ്ധിക്കുകയല്ലേ സ്വാമി? കാരണം എല്ലാം നേരിടാനുള്ള ഒരു പിന്നിലുണ്ടായിട്ടും പിന്നെയും വാക്കുപാലിക്കുന്നു, അല്ലെങ്കിൽ ആരും ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത കൊണ്ടാണ് രാമൻ പോയത് എന്നല്ല. ഈ ലക്ഷ്മണന്റെ ഈ ബാഹുബലം കൊണ്ട് ഞാനിത് നേടിത്തരും എന്ന് പറയുമ്പോഴും വീണ്ടും രാമൻ പോകുമ്പോൾ കവി വീണ്ടും രാമന്റെ ഔന്നത്യം കാണിക്കാനായിട്ടുള്ള ഒരു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം താൻ നിസ്സഹായനായിട്ട് ഒരു പോകുന്നതല്ല, അതെ അതെ, ഞാൻ ഒരാള് മതി എന്ന് ലക്ഷ്മണൻ പറയുമ്പോ അതൊരു സത്യവുമാണ്. പിന്നെ അങ്ങനെ വലിയൊരു തടസ്സം ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ള കാരണവും ലക്ഷ്മണൻ പറയുന്നുണ്ട്. കാരണം മൂന്ന് ലോകത്തെ എല്ലാവരും അങ്ങയുടെ ഇതിനെ പ്രകീർത്തിക്കുന്നവരാണ്. പിന്നെ ആരാണ് ഇതിന് തടസ്സം ഉണ്ടാവുന്നത്? ആകെ രണ്ടാളെ ഞാൻ കാണുന്നുള്ളൂ, അച്ഛനും കൈകേയി. ഇന്നും പാട്ടുകാരൊന്നും ഇല്ലേ? പാട്ടുകാരെ ഒന്നും കാണുന്നില്ല. അമ്പിളി പാടുവോ സ്വാമിജി? അമ്പിളി പാടുവോ? പിന്നെ എനിക്കറിയത്തില്ല, അമ്പിളി പാടുവോ? അമ്പിളി ഡാൻസ് ചെയ്യും. പാടുവോ ചോദിച്ചാ ഇപ്പൊ ഇന്ന് ഞാനിപ്പോ പറയേണ്ടത് ഇന്നത്തെ എപ്പിസോഡിന് ഒരു ഒരു ടൈറ്റിൽ സോങ് വയ്ക്കുകയായിരുന്നെങ്കിൽ ഒരു പഴയ MGR പാട്ടുണ്ടല്ലോ, നാണയിട്ടാൽ എന്ന് പറഞ്ഞിട്ട്. പറയുന്നു സ്വാമിജി, ഇന്നത്തെ എപ്പിസോഡ് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇന്നത്തെ എപ്പിസോഡിന് ഒരു ടൈറ്റിൽ സോങ് വെക്കുകയായിരുന്നെങ്കിൽ MGR ഒരു പഴയ പാട്ടുണ്ടല്ലോ, ഞാൻ ആണയിട്ടാൽ, അത് പക്ഷേ അതുപോലത്തെ വാക്കുകളും പ്രയോഗങ്ങളും ലക്ഷ്മണന്റെ ശരിക്കും ആ ഒരു എന്തൊക്കെ പ്രയോഗങ്ങളാണ്, അതായത് വാൽമീകി എന്തൊക്കെ വാക്കുകളിൽ കൂടെയാണ് ആ ഒരു എന്താ വടി പോലെ ഊന്നുവടിച്ചില്ല. എന്റെ അതാണ് ഇതിലെ ഈ എപ്പിസോഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലക്ഷ്മണന്റെ പറച്ചിൽ. എന്റെ കൈകൾ അലങ്കാരത്തിനുള്ളതല്ല, തുടങ്ങിയിട്ടുള്ള ഓരോ സാധനങ്ങളും
ശരിക്കും പറയുകയാണെങ്കിൽ വാക്കുകളുണ്ട്. ഞാനിങ്ങനെ ഓർക്ക, ഇത്രയും ആ ഒരേ ആൾ തന്നെ അല്ലേ ഈ ക്യാരക്ടേഴ്സ് എഴുതുന്നത്? ഇതൊക്കെ ഓരോ ക്യാരക്ടേഴ്സിന്റെ എന്ത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് ആ സന്ദർഭം അനുസരിച്ച് രാമന്റെ ആയാലും കൗസല്യ ആയാലും ലക്ഷ്മണന്റെ ആയാലും ആ വാക്കുകൾ കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഒരു സിനിമ എടുക്കുകയായിരുന്നു എന്ന് തോന്നി എനിക്ക് ഇന്നത്തെ. അതെ, ഈ വില്ലന്മാർക്ക് അല്ലെങ്കിൽ നായകന്മാർക്കൊക്കെ പറ്റിയ ഇഷ്ടമാതിരി ഡയലോഗ്. ഇത് ഇത് സമാനമായിട്ടുള്ള പലരും ഇതുപോലത്തെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ചുമരിൽ തൂക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഏതോ ഒരാൾ പറയുന്നുണ്ടല്ലോ, ഡബിൾ ബാരലാണ്, ഡബിൾ ബാരല് നോക്കടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലൻ മോഹൻലാലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെഞ്ച് പൊട്ടി അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നില്ലേ. അതെ അതെ, അങ്ങനത്തെ ഡയലോഗ് ശരിക്കും ശരിക്കും അതാണ് ഒരു വിഷ്വൽ, പണ്ടത്തെ കാലത്തില്ലാത്ത വിഷ്വൽ സിനിമ. അതെ, പിന്നെ കേട്ടപ്പോ തോന്നി ഇതിപ്പോ ലക്ഷ്മണൻ സൗമ്യമായിട്ടൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഭഗവത് ഉദ്ധരേ ആത്മനാത്മാനം തന്നെ അല്ലെ സ്വാമി. അല്ല, ഈ ഇതില് ലക്ഷ്മണൻ പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ചേട്ടൻ ഈ ധർമ്മം പറയുന്നു, ഈ അച്ഛന്റെ ഇതൊക്കെ പറയുമ്പോ എനിക്ക് കേൾക്കുമ്പോഴേ ദേഷ്യമാണ് പിടിക്കുന്നതെന്ന്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ മൂപ്പരുടെ ഒരു അഭിപ്രായമാണ് അത്. നീ ശാന്തനായി ഇരിക്കുമ്പോൾ കാട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഇതിനൊക്കെ. ഇപ്പൊ ശ്രീരാമൻ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ ഇവിടെ ഉപദേശിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത്, ലക്ഷ്മണൻ ഇപ്പൊ ഉപദേശിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് രാമന് ബോധ്യമായിട്ടുണ്ട്. സൗമ്യ സ്വാമിജി നമസ്തേ. നമസ്കാരം. ലക്ഷ്മണനെ പറ്റി നമ്മളിപ്പോ കേട്ടു, പക്ഷെ ഈ ലക്ഷ്മണന്റെ എല്ലാ ആർഗ്യുമെന്റ്സും രാമൻ നിരാകരിച്ചു എന്നാണല്ലോ നമ്മൾ പിന്നീടുള്ള കഥയിലെ കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ലക്ഷ്മണൻ ഇപ്പൊ തന്നെ നിരാകരിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, കണ്ണുനീരൊക്കെ തുടച്ചു വീണ്ടും കുറെ കാര്യം പറഞ്ഞിട്ട് നീ എന്റെ എന്നെ 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 അനുസരിക്കൂ എന്നുള്ള ആ എന്നെ എന്റെ കൂടെ നിക്ക് എന്നുള്ളത് പറഞ്ഞു. അപ്പോഴത് ഇപ്പം ഭഗവത്ഗീതയില് നമ്മുടെ അർജുനൻ ഇതേമാതിരി കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴ് പിന്നീട് ശ്രീകൃഷ്ണൻ അതിനെല്ലാം ഐ മീൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വീറ്റോ ചെയ്തിട്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഒരു ഉപദേശം തന്നു. അതേമാതിരി അല്ലേ നമ്മൾ ഈ ഈ ലക്ഷ്മണൻ പറഞ്ഞതിനെയും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂന്ന് എനിക്ക് അറിയേണ്ടത്. പിന്നെ കാര്യമായിട്ട് എടുക്കണോ അതോ എനിത്തിങ് ദേർ ദറ്റ് ഇസ് വിച്ച് ഇസ് വേർത്ത്. ലക്ഷ്മണൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ എടുക്കാനുണ്ട്. നമുക്ക് നമ്മളിലെ പൗരുഷം എന്ന് പറയുന്ന, പൗരുഷം എന്ന് പറഞ്ഞാൽ ലിംഗവാചി ആയിട്ടുള്ള ഒരു ശബ്ദമല്ല, നമ്മുടെ ഉള്ളിലുള്ള എനർജി, നമ്മുടെ നമ്മുടെ സാധ്യതകൾ, നമ്മുടെ സാധ്യതയെ ആവിഷ്കരിച്ച് അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് ആരെങ്കിലും നമ്മളോട് പറയുകയാണ് ഇപ്പോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ, നമ്മളൊരു ഒരു റെഫറൻസ് ആയിട്ട് ഒരു യൂട്യൂബിൽ ഒരാളുടെ ഒരു ലൈഫാണ് നമ്മൾ അവരോട് പറയാറ്. അത് ഇങ്ങനെയാണ്, നോ ആംസ് നോ ലെഗ്സ് നോ വെറീസ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നോ ആംസ് നോ ലെഗ്സ് നോ വെറീസ്. രണ്ട് കൈകളില്ല, രണ്ട് കാലുകളും ഇല്ല, യാതൊരു വെറിയും ഇല്ല ആൾക്ക്. ആൾ ഒരു, നമുക്ക് തോന്നുന്നു അമേരിക്കക്കാരനോ എന്തോ ആണ്. അപ്പോൾ അയാള് ലോകത്തിലെ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ് ഇന്ന്. ആൾക്ക് ആള് ചെയ്യാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. ആള് സ്വിമ്മ് ചെയ്യും, ഫുട്ബോൾ കളിക്കും, ഒരുമാതിരിപ്പെട്ട സംഗതികളെല്ലാം ചെയ്യും. അപ്പോ ഇതൊക്കെ ഉള്ള നമ്മൾക്ക് അത്ര സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അപ്പോൾ ഒരുവനിലെ നീ നിനക്ക് ഇങ്ങനെ ദൈവം തന്നതാണ്, ഇത് വിധിയാണ്, നീ ഇപ്പം എന്താ ചെയ്യുക, ഇതുകൊണ്ട് അനുഭവിക്കുക, അല്ലാതെ പിന്നെ പൂർവന്മാരായിട്ടുള്ള ആരൊക്കെയോ ചെയ്തത് എന്നല്ല. ആള് ആളുടെ സാധ്യത മുഴുവൻ വർദ്ധിപ്പിച്ച ആള് ഏറ്റവും കൂടുതൽ കോളേജുകളിൽ കുട്ടികളെ അഡ്രസ് ചെയ്യുന്ന, യൂട്യൂബിൽ നിങ്ങൾ കാണുന്നത് കണ്ടതാ, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ ഇതിനെതിരായിട്ടുള്ള, ദൈവത്തിനെതിരെ എന്നുള്ളതല്ല, അത് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണത്. ആ വിപരീതങ്ങളെ അനുകൂലമാക്കുക, ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നതാ, ആരാണോ
വിപരീത സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നത്. അവനാണ് ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതൻ. അവിടെ ഒരു ഒരു സാധ്യതയുണ്ട്. ഓക്കെ സ്വാമിജി, താങ്ക്സ് എക്സ്പ്ലനേഷൻ, താങ്ക് യു വെരി മച്ച്. ഓക്കെ കുസുമകുമാരി, ആ കേട്ടു, താങ്ക്സ്. ഹരിയോം സ്വാമിജി. ആ ഹരിയോം. ഇപ്പൊ ഈ ചോദിച്ചത് തന്നെയായിരുന്നു ഞാനും എന്റെ മനസ്സിലും വന്നത്. അതായത് ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണനെ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ബഹുമാനിച്ചു പോവില്ലേ? എന്നാൽ ലക്ഷ്മണനെ നല്ല വീര്യവാനായിട്ട് നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണല്ലോ കാണുന്നത്. സാധാരണഗതിയിൽ എന്റെ സ്വാമിജിയുടെ ഒരു കുസൃതി ചോദ്യം പോലെ ഒന്ന് ചോദിച്ചോട്ടെ, രാമനും ലക്ഷ്മണനും ഇപ്പോഴ് ഇലക്ഷന് നിന്നാല് ആർക്കായിരിക്കും വോട്ട് കൊടുക്കുക ഇപ്പോഴേ? ആ ഇപ്പോ ആ ചിലപ്പോ ലക്ഷ്മണൻ ജയിക്കും. അത് തന്നെ ഞാൻ ചോദിച്ചത്. കാരണം നമ്മള് നമ്മളെപ്പോഴും വീര്യത്തിന്റെ പിറകെ പോകാനാണല്ലോ നമുക്കൊക്കെ താല്പര്യം. അപ്പം ദൈവം എന്നൊക്കെ പറയുന്ന വേറൊന്ന്. നമ്മള് അയോധ്യയില് ലക്ഷ്മണൻ ജയിക്കും എന്നുള്ള കാര്യം കഷ്ടായിരിക്കും. അയോധ്യയില് രാമൻ തന്നെയായിരിക്കും. രാമൻ അയോധ്യയില് ചിലപ്പോ ലക്ഷ്മണന് കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നുള്ളത്, ലക്ഷ്മണൻ രാമനെതിരായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ കെട്ടിവെച്ച കാശ് കിട്ടുമെന്ന് സംശയമായിരിക്കും. അതൊരു എന്താ ആ ചോദ്യം, അത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ചോദിക്കാം. അങ്ങനെ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ചിന്തിച്ച് ചോദിച്ചതല്ല. പക്ഷെ നമുക്ക് ആ വീര്യം എന്ന് പറയുന്ന ഒരു അംശത്തിനെ വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ഈ ഇവരുടെ വീര്യം, രാമന്റെ വീര്യം രാമൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. രാമൻ ലക്ഷ്മണന്റെ 10 മടങ്ങ് വീര്യമുള്ള ആളാണല്ലോ. അപ്പൊ ഒരു ഒരു ഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു. അതായത് ബാലി സുഗ്രീവ അതില് ഈ ആ സമയത്ത് അത് അവർക്കൊരു സംശയമുണ്ടായി. ആ സംശയത്തിന് എത്രമാത്രം ബലവാനാണ് രാമൻ എന്നുള്ളത് രാമൻ പ്രകടിപ്പിക്കുന്നത് അവിടെയാണ്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ആൾക്ക് മനസ്സിലായി, ഓ ആരാണ് അതിൽ ലക്ഷ്മണൻ പോലും അമ്പരന്നിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മണനെയും അമ്പരപ്പിക്കുന്നുണ്ട്, അതിന് സന്ദർഭം വരുന്നുണ്ട്. കാട്ടിലേക്ക് ഇവര് കയറണം. രാമൻ തന്നെ എന്നുള്ളത് നമുക്ക് അറിയാം. അത് ഞാൻ അതെല്ലാം ഇന്നിപ്പോ കേട്ടോണ്ടിരുന്നപ്പോ ആ ലക്ഷ്മണന്റെ വീര്യം അതിശക്തമായ വീര്യ ഭാവങ്ങളെ മുഴുവൻ പ്രകടിതമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചുപോയതാ. വാക്കുകളെ കൊണ്ട് അതിഗംഭീരായിട്ട് അതിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കവി ലക്ഷ്മണന് നല്ല കുറെ ഡയലോഗ് പ്രസന്റേഷനുള്ള സ്പേസും കൊടുത്തു. ശരി സ്വാമിജി. ഓക്കെ, ഇന്നത്തെ ഈ എപ്പിസോഡ് കേട്ടപ്പോ വേറെ ഒന്നായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, പക്ഷെ ഇന്നത്തെ ഇത് കേട്ട് അപ്പൊ ഒന്ന് തോന്നിയതാണ്. ലക്ഷ്മണൻ ഇപ്പൊ കൗസല്യയ്ക്ക് നമ്മളൊരു സെൽഫിഷ് ഇൻട്രസ്റ്റ് കണ്ടല്ലോ, അതുപോലെ ഇനി ലക്ഷ്മണൻ അങ്ങനെ വല്ലോ ഇതുണ്ടോ? എന്നുവെച്ചാൽ രാമൻ ശ്രീരാമന്റെ ഒരു ഒരു മെയിൻ സൈഡ് കിക്ക് ആയിട്ടുള്ള ഒരു ആള് മാതിരി, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കൗസല്യയ്ക്ക് ഉണ്ടായ ഒരു ഒരു ഇൻട്രസ്റ്റ് പോലെ, സെൽഫിഷ് ഇൻട്രസ്റ്റ് പോലെ ലക്ഷ്മണനും എല്ലാം കാണുമോ? ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റും ഫ്രസ്ട്രേഷനും ഈ ശ്രീരാമൻ. ഞാൻ ഇപ്പോഴത്തെ ഇന്നത്തെ എപ്പിസോഡ് വെച്ച് മാത്രം ജസ്റ്റ് ആലോചിച്ച് നോക്കിയതാണ്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. ലക്ഷ്മണന് ലക്ഷ്മണന് രാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള്, ഏറ്റവും അടുത്ത ആളെന്ന നിലയിൽ രാജാവാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒന്നുണ്ടല്ലോ, അത് അതിൽ അണ്ടർസ്റ്റുഡ് അല്ലേ? അതിനും ഒരു ഇളക്കം പറ്റിയതായിട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അത് പക്ഷെ അതിനെ എവിടെയും ഒരു രീതിയിലും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ കൗസല്യ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്മണൻ
തനിക്ക് നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ താൻ എത്രമാത്രം അപമാനിതനാകും എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്നുള്ള വർത്തമാനങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ നിലയിൽ ലക്ഷ്മണനിൽ ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ നമുക്ക് അത് കാണാൻ സാധിക്കില്ല. രാമനിൽ നിന്ന് ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ അപേക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഇതുവരെയുള്ള ഇതിൽ കാണുന്നില്ല. അതെ അതെ, കൗസല്യ കൗസല്യ കൃത്യമായിട്ട് പ്രകടമാക്കിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇനി മുഖത്ത് നോക്കും എന്നുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ആർക്കെങ്കിലും രണ്ടു വരി മൂളാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ കാണാം. ആർക്കെന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഹരിയോ. നമസ്കാരം സ്വാമി. നമസ്കാരം. ഹരിയോ. ഹരിയോ.